മൈ ചാനൽ പാർസ്വേഡ് ഗൈസ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ക്രാച്ച് ബുക്ക് ആണ്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യാതെ കുറച്ചായി, അതുകൊണ്ടാണ് ഇന്നൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചേ. അപ്പൊ നമ്മള് ക്രയോൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്ക്രാച്ച് ബുക്ക് ആക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം. ഒരു വൈറ്റ് പേപ്പർ, എ ഫോർ പേപ്പർ ആണെങ്കിൽ എ ഫോർ പേപ്പർ എടുക്കാം, അല്ല ബുക്കിന്റെ പേപ്പർ ആണെങ്കിൽ ബുക്കിന്റെ പേപ്പർ എടുക്കാം. പിന്നെ നമുക്കൊരു ബുക്ക് വേണം, ഇത് വെക്കാനാണ്, വെച്ചിട്ട് ചെയ്യാനാണ്. പിന്നെ ആവശ്യമുള്ളത് സ്കെയില്, ഇതുപോലത്തെ ഒരു സ്കെയില് വേണം. പിന്നെ ഒരു മഷി തീർന്നൊരു പെന്നുണ്ട്, മഷി തീർന്നൊരു പെന്ന്. പിന്നെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സാധനം, ഏറ്റവും അധികം അല്ല, നമ്മൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ക്രയോൺസ്. അപ്പൊ ഇത്രയും സാധനമാണ് നമുക്കിന്ന് സ്ക്രാച്ച് ബുക്ക് ആക്കാൻ വേണ്ടി ആവശ്യമുള്ളത്. ഇപ്പൊ നമുക്ക് നേരെ വീഡിയോ കിട്ടാലോ. ആദ്യം നമുക്ക് ക്രയോൺസ് എടുക്കാം. പൊട്ടിയതും പോലെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ക്രയോൺസ് ഉണ്ട്. ഇനി ഇന്ന് നമുക്ക് അത്യാവശ്യം ലൈറ്റ് കളറായിട്ട് എടുക്കണം, ലൈറ്റ് കളർ മാത്രം എടുക്കാം. ഒരു വൈറ്റ് എടുത്തു, യെല്ലോ, ബ്ലൂ, ബ്ലൂ, പിന്നെ ലൈറ്റ് ഗ്രീൻ, പിന്നെ ഇത് ഒരു ഗ്രേ കളർ. ഒരു തിളക്കമെല്ലാം വരുമല്ലോ, അത് ലാസ്റ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു ഷെയ്ഡ് കൊടുത്താൽ നല്ല രസമുണ്ടാവും. പിന്നെ ഓറഞ്ച് എടുക്കട്ടെ, റെഡ്, പിങ്ക്, പിന്നെ ഇത് കളർ, ഇത് കളർ, മറ്റേ പിങ്ക് എടുത്തിട്ടുണ്ട്. നമ്മ ചിത്രമെല്ലാം വരച്ചാൽ നമ്മൾ മുഖത്തേക്കെല്ലാം വരയ്ക്കുന്ന ഒരു കളറല്ലേ, അതാണ് ഈ കളർ. എൻ്റെ പേര് ഇത് നിങ്ങൾക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇത്രയും കളറാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ബാക്കിയുള്ള കളർ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഓരോന്നൊരേ നൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കാം. നമുക്കിവിടെ ബ്ലൂ കളറ് കുറച്ച് കുറച്ചായിട്ട് അടിച്ചു കൊടുക്കാം. അത്യാവശ്യം ഡാർക്കിൽ തന്നെ നമുക്ക് കട്ടിക്ക് തന്നെ കൊടുക്കണം, കൊടുക്കാം. നല്ല വൃത്തിക്ക് തന്നെ എന്തെന്നിപ്പോൾ പറയല്, ആ നല്ലൊരു കട്ടിക്ക്, അത്യാവശ്യം നല്ല കട്ടിയിൽ നമുക്കിത് കുറച്ച് കൊടുത്താൽ മതി. ഇത് ഇത്രയും കളറുണ്ടല്ലോ, കുറേ കളറുണ്ടായത് നമുക്ക് കൊടുക്കാം. അധികം മാച്ച് വരുന്ന കളർ വെച്ചിട്ട് ചെയ്യാം, അപ്പം നല്ല ഭംഗിയുണ്ടാവും. ഇതേ ഇത് ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് യെല്ലോ കളർ, യെല്ലോ കൊടുത്തേക്കാം. ഇത് എൻ്റെ അമ്മ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ക്രയോൺ ആയതുകൊണ്ടാണ് ഇത്ര ഒരു പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റാത്തത്. അപ്പോൾ കുറച്ച് മെല്ലായിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമുക്ക് കൊടുത്ത കളറ് മാറ്റി വെക്കാം. നീലി കൊടുത്താലും നീലി, നീലിയും യെല്ലോയും ബ്ലൂവും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി റെഡ് കൊടുക്കാം, എല്ലാം കൊണ്ട് പിങ്ക്, നമുക്ക് പിങ്ക് കൊടുക്കാം കുറച്ച്. നമുക്ക് ഇവിടെ പിങ്ക് കളർ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ പിങ്ക് കളർ തന്നെ കൊടുക്കണമെന്നില്ല, ഇതുപോലെ ഓർഡറിൽ കൊടുക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കുമ്പോൾ നമ്മൾ റെയിൻബോ പോലെ എല്ലാം കൊടുത്താലും നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഇതുപോലെ നമുക്ക് കുറച്ച് കട്ടിയിൽ, കുറച്ച് നല്ല ഒരു കട്ടിയിൽ തന്നെ നമുക്കിത് കൊടുത്തിട്ടെടുക്കാം. നമ്മളിത് ഓയിൽ പേസ്റ്റിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗിയിൽ കിട്ടുന്നുണ്ടോ നമുക്ക്. നമ്മളിതുപോലെ നല്ല കട്ടിക്ക് തന്നെ പിങ്ക് കളറ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഒരു ഗ്രീൻ എന്നല്ല ഒരു നല്ല ലൈറ്റ് ഗ്രീനും ഞാനിതുപോലെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ഒരു മുഖത്തരിക്കുന്ന കളറെന്നൊക്കെ ആ ഒരു കളറ്. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായി കൊടുത്ത് കൊടുത്ത് വരാം.
അടുത്ത് നമുക്ക് വൈറ്റ് കൊടുക്കാം. വൈറ്റ് നമുക്ക് നല്ലൊരു കട്ടിക്ക് തന്നെ കൊടുക്കാം. വൈറ്റ് നമുക്ക് നല്ല കട്ടി കൊടുത്താൽ വൈറ്റ് നല്ലൊരു കളർ വരും. അല്ലെങ്കിൽ വൈറ്റ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് കാണണില്ല. പക്ഷെ ഇതിൻ്റെ മേലേക്ക് നമുക്കിങ്ങനൊരു കറുത്ത കളറും ബ്ലാക്ക് കൊടുക്കാനുണ്ട്. ഇത് അതുകൊണ്ട് നമുക്കിത് നല്ല കട്ടി കൊടുക്കണത്. എല്ലാ കളറിനെയും കാട്ടി കട്ടിക്ക് വൈറ്റ് കൊടുത്താൽ വൈറ്റ് പെട്ടെന്ന് വൈറ്റിൽ നമ്മൾ നോക്കും കളറ് എന്തെങ്കിലും കളറിനല്ല നമ്മത് എഴുതുമ്പോൾ നല്ല കട്ടിക്ക് കാണും. കട്ടിക്ക് നല്ല പെട്ടെന്ന് കാണും. വൈറ്റ് കൊടുത്തിട്ടേ ഇത് റെഡ് നമുക്ക് റെഡ് കൊടുക്കാം. റെഡ് കളർ കൊടുക്കുമ്പോൾ വൈറ്റിലേക്ക് ആവാതെ ഒന്ന് നോക്കണം. നമ്മളത് ഇവിടെ റെഡ് കൊടുത്തിട്ട് ആയി. ഇത് റെഡ് തന്നെയാണ് കൊടുത്തത്, പക്ഷേ ഇത് ഇവിടെ കൊടുത്തിട്ട് ആകുമ്പോൾ ഒരു ഓറഞ്ച് കണ്ടത്. ഓറഞ്ച് അപ്പോൾ ഇത് അല്ല, ഇത് റെഡ് അല്ലേ, ഇതാ റെഡാണ്. പക്ഷെ ഇവിടെ കൊടുത്തിട്ട് ആകുമ്പോൾ ഓറഞ്ച് കളർ പോലെയാണ് ഇരുന്നുള്ളത്. ഇനി നമുക്ക് വൈറ്റ് ഏറ്റത്ത് ഇവിടെയെല്ലാം ഒന്നുകൂടി കൊടുക്കാം. ഇല്ലെങ്കിൽ വലിയ കട്ടിയല്ല. നമ്മളിപ്പോൾ ഇത് വൈറ്റ് ഷീറ്റിൽ വൈറ്റ് തന്നെ കൊടുക്കുന്നതുകൊണ്ട് വലിയ അങ്ങനെ അറിയാൻ ഇല്ലല്ലോ. അപ്പോൾ ഒന്നുകൂടി നമ്മൾ കൊടുക്കാം. ഇത് നല്ലൊരു ഇത്ര പോലെ കളറായിട്ടുണ്ട്. ബ്ലൂ ആയി, യെല്ലോ ആയി, പിങ്ക് ആയി, ഗ്രീൻ, പിന്നെ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. ഈ കളറിൻ്റെ പേരൊക്കെ ഓർമ്മയില്ല. വൈറ്റ്, ഓറഞ്ച്, റെഡ്. ഇനി ഇവിടെ കുറച്ച് കളർ കൊടുക്കാം. ഇവിടെ പെയിന്റ് കൊടുക്കാം. ഇത് നമുക്ക് ഞാൻ പിങ്ക് തന്നെ കൊടുക്കുകയാണ്. പിങ്ക് അയ്യോ കുരുപ്പോയി. അപ്പോൾ നമ്മളെ പേപ്പർ നൈസായിട്ട് ജസ്റ്റ് കയറിപ്പോയിട്ടുണ്ട്. കീറിയ ഭാഗത്തേക്ക് ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം കീറിട്ട് മുറിച്ച് കളയാൻ പോവാണ്. എല്ലായിടത്തും നേരണ്ടായിട്ട് ഒരു ഭാഗത്ത് മാത്രം ജസ്റ്റ് കീറിയിട്ടുണ്ടാവുക, രസം ഉണ്ടായില്ല. അപ്പോൾ നമ്മളിങ്ങനെ കളർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കുറച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ അവിടുത്തെ പിങ്ക്, ഓക്കെ, പിങ്ക് കളർ നമുക്ക് കൊടുക്കാം. ഇപ്പം നമ്മൾ കളറൊക്കെ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലേക്ക് ബ്ലാക്ക് അടിക്കണം. അപ്പോൾ ഇതില് ബ്ലാക്ക് എടുത്ത് വലിയ ഇത് ബ്ലാക്ക് തന്നെ ചെറിയ ബ്ലാക്ക് പൊട്ടിയിട്ടുണ്ട്. പക്ഷെ വലിയ ബ്ലാക്ക് ഇതേ പൊട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെറിയൊരു ബ്ലാക്ക് ഉണ്ട്. അതിൻ്റെ മേലേക്ക് നമുക്കൊന്ന് മൊത്തത്തിൽ അങ്ങ് അടിച്ചു വെക്കാം. നമുക്ക് ബ്ലാക്ക് നല്ല കട്ടി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് കൊടുത്ത കളർ കാണാതെ കൊടുക്കണം. കൊടുത്ത് 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 ഒരു കൊട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ആദ്യം ഒന്ന് കൊടുക്കാം. നമുക്കിങ്ങനെ കട്ടിക്ക് കൊടുത്തോണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ മേലൊക്കെ അടിക്കുമ്പോൾ അത്ര കളർ കിട്ടുന്ന കളർ എന്നല്ല, അതിൻ്റെ അടിയിൽ നമുക്ക് കൊടുത്ത കളർ കാണുന്നുണ്ട്. അപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കൊട്ട് കൊടുക്കേണ്ടിയും വരും. ഇല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അടിയിലത്തെ കളർ കാണാൻ പറ്റാത്തതുപോലെ നമുക്ക് കൊടുക്കണം. ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി ഇവിടെയും കൊണ്ട് നിന്ന് കംപ്ലീറ്റ് ആകാം.
നമ്മളിങ്ങനെ കൊടുത്തെടുത്തിട്ടുണ്ട്. പിങ്കൊക്കെ നല്ലോണം കാണുന്നു. പിങ്കൊക്കെ നല്ലോണം കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ വൈറ്റ് കൊടുത്തത് ഇവിടെ അല്ലേ. വൈറ്റ് അങ്ങനെ ഒന്നും കാണാറില്ല. വൈറ്റിൽ വൈറ്റ് കാണുന്നത് കുറവാണ്. അതെ, ബ്ലാക്ക് തന്നെ അധികം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൊടുക്കുമ്പോൾ അധികം വൈറ്റ്, ഫുള്ള് വൈറ്റ് തന്നെ കൊടുത്തിട്ട് ബ്ലാക്കിൻ്റെ മേലെ കടിച്ചാൽ നല്ല പങ്കുണ്ടാവും. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഒരു കോട്ടോടി കൊടുത്തിരിക്കണം. അപ്പോൾ ഇത് വർക്കാണോ വർക്കല്ലേ നമുക്കൊന്ന് നോക്കി വെക്കാം. ഇനി ഇതിലെന്തേ, അതിനെന്തില്ല. അപ്പോൾ ഈ ഒരു പെണ്ണ് എന്തിനാണ് നല്ലൊരു ഡൗട്ടായിട്ടുണ്ടാവും. അപ്പം അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്തേക്കാം. ഇതുപോലെ ഞാൻ കഴിഞ്ഞത്ര ഞാൻ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാക്കിട്ട് വരുമ്പോൾ കണ്ടാട കുറച്ച് പോകുന്നു. ഇങ്ങനെയാക്കും എപ്പോൾ പോകുന്നില്ല. ഇതുപോലെ കഴിഞ്ഞത്ര ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഓയിൽ പേസ്റ്റ് അതെങ്കിൽ നല്ല വർക്കാട്ടി. ഇപ്പം തായല് കളറെല്ലാം ക്രയോൺ വെച്ച് കൊടുത്തതെങ്കിൽ മേലത്തെ കളറ് ഓയിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ നമുക്കിത് വർക്കാന്നോ വർക്കല്ലേ എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വർക്കാന്ന് കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ക്രയൺസിൽ ഇതാണ്. യെല്ലോ അത്ര കളർ വരുന്നില്ല. അല്ല, യെല്ലോയും കളർ വരുന്ന നല്ല കളർ, നല്ല കളർ വീട്ടിൽ വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഇത് വർക്കാകുന്നുണ്ട്. ഇതിപ്പോൾ നമ്മ മഷീല പെന്നോ പിന്നെ മഷീല പെന്നോട്ട് ഉപയോഗിച്ചാൽ അത്ര ഇത് വരില്ല. വൈറ്റും ഒക്കെ വൈറ്റ് നല്ല ഇത് വരുന്നു. അപ്പോൾ അധികം വൈറ്റ് കൊടുത്തിട്ട് ഇത് കൊടുത്താൽ, ബ്ലാക്ക് കൊടുത്താൽ നല്ല പ്രയാസം ഉണ്ടാവും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ദിവസം നമ്മളെ സ്ക്രാച്ച് ബുക്ക് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. സ്ക്രാച്ച് ബുക്ക് അല്ല, സ്ക്രാച്ച് പേപ്പറാണ്. അപ്പോൾ ഇത് ഒരു പേപ്പറേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ സ്ക്രാച്ച് പേപ്പർ വെച്ചത്. പിന്നെ ഞാൻ ഈ കളറിൽ ക്രയോൺസ് വെച്ച് ഞാൻ ആവുന്നൊട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മളിത് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക്, ഇതിൻ്റെ മേലേക്ക് ബ്ലാക്കിൻ്റെ ബ്ലാക്ക് കളറ് ഓയിൽ പേസ്റ്റ് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓയിൽ പേസ്റ്റ് നമ്മൾ നല്ല കളർ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ അടിയിൽ നമ്മൾ കൊടുത്ത കളർ കാണുകയും ചെയ്യില്ല. പിന്നെ ഞാൻ പെന്ന് ഞാൻ എടുത്തിട്ടില്ലേ, ഇത് മഷി തീർന്ന പെന്നാണ്. പിന്നെ പെൻസിൽ അവർ ഉപയോഗിക്കുമ്പോൾ പെൻസിലിൻ്റെ ഒരു കളറില്ലേ, ഒരു ആഷ് കളർ അതിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ മഷിയില്ലാത്ത പെന്നിൽ എടുത്തത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൂത്ത്പിക്കോ ഈർക്കിലോ അങ്ങനത്തെ എന്തെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.